മലയാളത്തിലെ യുവതടിമാരിൽ ശ്രദ്ധേയമായ നടിയാണ് ഗായത്രി സുരേഷ്. മിസ് കേരള പട്ടം നേടിയാണ് ഗായത്രി സിനിമയിലേക്ക് എത്തുന്നത്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഗായത്രി. അതേസമയം ഗായത്രിയുടെ ചില പ്രസ്താവനകൾ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് ട്രോളുകൾ നിരോധിക്കാൻ അഭ്യർത്ഥിച്ചും പ്രണവ് മോഹൻലാലിനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുമൊക്കെ ഗായത്രി വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇപ്പോഴിതാ തൻ്റെ പ്രസ്താവനകളെക്കുറിച്ച് വാർത്തകളോട് പ്രതികരിക്കുകയാണ് ഗായത്രി സുരേഷ്. പ്രണവിനെ തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ശരിയാണെന്നാണ് ഗായത്രി പറയുന്നത്. ഇന്ത്യ ക്ലിറ്റ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഗായത്രി മനസ്സ് തുറക്കുന്നത്. പ്രണവിനെ തനിക്ക് പണ്ട് മുതലേ ഇഷ്ടമായിരുന്നെന്നും പെട്ടെന്നുണ്ടായി ഇഷ്ടമല്ലെന്നുമാണ് ഗായത്രി പറയുന്നത്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രണവിനെ ഇഷ്ടമായിരിക്കും. അതുപോലെ ഇഷ്ടമാണ് എനിക്കും. അദ്ദേഹത്തെ കല്യാണം കഴിക്കണം എന്നുള്ളതും ഒരു ആഗ്രഹമാണ്. പക്ഷേ അതിനുവേണ്ടി നോക്കിയിരിക്കുമൊന്നുമല്ലെന്ന് ഗായത്രി പറയുന്നത്. അതേസമയം എൻ്റെ യാത്രയിൽ വേറെ ഒരാളെ കണ്ട് ഇഷ്ടമായാൽ ഒരുപക്ഷെ ഞാൻ അയാളെ കല്യാണം കഴിച്ചേക്കാം എന്നും ഗായത്രി പറയുന്നു. എന്നാലും പ്രണവിനെ കല്യാണം കഴിക്കുക എന്നത് ഒരു ആഗ്രഹം തന്നെയാണെന്നും ഗായത്രി പറയുന്നുണ്ട്. താരത്തിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പ്രണവിനോട് ആദ്യമായി ഇഷ്ടം തോന്നിയതിനെക്കുറിച്ചും ഗായത്രി മനസ്സ് തുറക്കുന്നു. തനിക്ക് 14 or 13 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ബുക്കിൽ ലാലേട്ടൻ്റെ ഒരു ഫാമിലി ഇൻ്റർവ്യൂയിൽ പ്രണവിനെ കണ്ടിട്ടുണ്ട്. അന്ന് പ്രണവിനെ കണ്ടപ്പോൾ സ്വഭാവത്തെക്കുറിച്ച് തൻ അറിയാൻ കഴിഞ്ഞെന്ന് കൂടുതൽ ആഗ്രഹിച്ചുവെന്നും ഗായത്രി പറയുന്നു. അതേസമയം ലാലേട്ടൻ്റെ മരുമകളാകാൻ വേണ്ടി ആരാണ് ആഗ്രഹിക്കാത്തത് എന്നാണ് ഗായത്രി സുരേഷ് ചോദിക്കുന്നത്. ലാലേട്ടനും താനും തമ്മിൽ പ്രത്യേക കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും ഗായത്രി പറയുന്നു. അതേസമയം ട്രോളുകൾ നിരോധിക്കണം എന്ന പ്രസ്താവനയെക്കുറിച്ചും താരം മനസ്സ് തുറക്കുന്നു. പരിഹസിക്കപ്പെടൽ ഒരു ട്രെൻഡായി ആണ് ട്രോൾസ് നിരോധിക്കണം താൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചത് എന്നാണ് ഗായത്രി പറയുന്നത്. പരിഹസിക്കുന്നവരെല്ലാം നമുക്ക് വേണ്ടതെന്നും നല്ലോണം പൊക്കിപ്പറയുന്ന ഒരു ജനതയാണ് നമുക്ക് വേണ്ടതുമെന്നാണ് ഗായത്രി അഭിപ്രായപ്പെടുന്നത്. താരത്തിൻ്റെ അഭ്യർത്ഥന വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. ഇൻസ്റ്റഗ്രാം ലൈവിലൂടെയായിരുന്നു ഗായത്രിയുടെ പ്രസ്താവന. 2015 പുറത്തിറങ്ങിയ ജെമിനി പ്യാരി എന്ന സിനിമയിലൂടെയായിരുന്നു ഗായത്രിയുടെ അരങ്ങേറ്റം. പിന്നീട് ഒരുമുഖം, കരിക്കുന്നം, സിക്സസ്, സഖാവ്, വർണ്ണത്തിലാശങ്ക, കലാ വിപ്ലവം, പ്രണയം, നാം, ഒരു മെക്സിക്കൻ അപാകരത തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഗായത്രി. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. നിരവധി സിനിമകളാണ് ഗായത്രിയുടേത് പുറത്തിറങ്ങാനുണ്ട്. 2014 ഗായത്രിക്ക് മിസ് കേരള പട്ടം ലഭിക്കുന്നത്. അഭിനയത്തിനും മോഡലിങ്ങിനും പുറമേ ബാങ്ക് ഉദ്യോഗസ്ഥയുമാണ് ഗായത്രി. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഗായത്രിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ അറിയാനായി സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.